ನಿರುದ್ಯಾಧಿಷ್ಠಿತ അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന നയം എന്താണെന്ന് കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും പത്രത്തിൽ വായിക്കാനും ടി വിയിൽ വിവരണങ്ങൾ കേൾക്കാനും താല്പര്യമുള്ളവർക്ക് വരേണ്ട സ്ഥലം കേരളമാണ്. വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അവിടെ ഉണ്ടാക്കി, അതൊരു ഇൻ്റർനാഷണൽ സെൻ്ററാക്കി വളർത്തി, പെർ ഡേ 13-13.5 കോടി രൂപയുടെ ഇൻകം ഉണ്ടാക്കുന്ന, കൊറോണയ്ക്ക് മുമ്പുള്ള കാര്യമാണ്, ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാരുടെ വിശപ്പ് മാറുമോ, പിന്നീട് കൊറോണ മാറുമോ എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച് കളിയാക്കി തകർത്തവർ, പിന്നെ ആരുടെയും പുറകെ പോകാൻ വിഷമമില്ലാത്തവർ അത് മറന്നു, കഴുകന്മാർ, പിന്നെ വേറെ വിഷയം വന്നു. എന്തുമാവട്ടെ, കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അണ്ടർവെയർ ഉൾപ്പെടെ കാണിച്ച ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആ നിയമസഭയിലെ പലതും തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിമാരും എൽ ഡി എഫും 5 കോടി മുടക്കിയിട്ടാണ് കെ എം മാണിയുടെ പ്രതിമ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആർ ബാലകൃഷ്ണപിള്ളയെ പല രീതിയിൽ അവഹേളിച്ച് കളിയാക്കി മകനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച അയാൾക്കും പ്രതിമ ഉണ്ടാക്കാം. കൊന്ന് കൊല വിളിച്ചതാണ് കെ ആർ ഗൗരിയമ്മയെ, അയാൾക്കും അവർക്കും പ്രതിമ ഉണ്ടാക്കാം. എന്താണാവോ ഈ പ്രതിമയോട് ഇത്രയും അധികം താല്പര്യം എന്ന് അറിഞ്ഞൂടാ. ഏതായാലും ഒരു വ്യക്തി വളരെ ഗംഭീരമായിട്ടുള്ള, എനിക്ക് ഗംഭീരം എന്ന് തോന്നിയതാണേ, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ്, പഠനാർഹമെന്ന് വേണമെങ്കിൽ പറയാവുന്ന മെയിലാണ്. അടുത്തത് അതാണ് അദ്ദേഹം എഴുതുന്നത്, വാർത്താ വിളംബരം -. ജനാധിപത്യത്തിലും ജനകീയ ഭരണത്തിലുമൊക്കെയുള്ള വിശ്വാസവും കൂറും സാമാന്യ ജനത്തിനെ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നുണ്ടായിരിക്കുന്നു. എത്രയോ കാലമായി സാമ്പത്തിക ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിഞ്ഞിരുന്ന 3 പാവങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ തുക അനുവദിച്ചിരിക്കുന്നു. ബലേ ഭേഷ്. ആലപ്പുഴ ടൗണിൽ 10 കോടി രൂപ വില മതിക്കുന്ന വസ്തുവും വീടും നന്ദൻകോട്ട കോടികൾ വിലയുള്ള വസ്തുവും വീടുമുള്ള കെ ആർ ഗൗരി അമ്മയുടെ പേര് പറഞ്ഞ് 2 കോടിയും കൊട്ടാരക്കരയിലും തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി 500 കോടിയോളം രൂപ കണക്കാക്കാവുന്ന വസ്തുക്കളും കെട്ടിടങ്ങളും സ്കൂള് ആന എന്നിവയൊക്കെയുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ പേര് പറഞ്ഞ് 2 കോടിയും ജീവിതകാലം അത്രയും നല്ലത് മാത്രം ചെയ്തും പറഞ്ഞും മനുഷ്യനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്ത ക്രിസോസ്റ്റം തിരുമേനിയുടെ പേര് പറഞ്ഞ 50 ലക്ഷവും ഗജനാവ് എന്ന പിച്ചച്ചട്ടിയിൽ നിന്നും ദൂർത്തടിച്ച് കോൾമയർ കൊള്ളാനെടുത്ത തീരുമാനം സത്യമായും സാധാരണക്കാരന് മനസ്സിലാകാത്തതാണ്, എന്നുള്ള വരിക്ക് മാത്രം ഞാനൊരു കമൻ്റ് പറയാം. സാധാരണക്കാരാണ് ഇവരെ കയറ്റിവിട്ടത്. ഇവരെ കയറ്റിവിട്ടപ്പോഴത്തേക്കും അവർക്ക് എന്ത് തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമെന്ന് സാധാരണക്കാരനറിയാമല്ലോ, സാക്ഷര കേരളത്തിൽ. അപ്പോൾ അതിന് മാത്രം ഞാനൊരു വിയോജനക്കുറിപ്പ്. സാധാരണക്കാർ ചെയ്ത മഹാപാപമാണ് അനുഭവിക്കേണ്ടത്. കുറേ അധികം പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം കാക്ക തൂറിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതിമയുടെ പേരിൽ എത്ര കോടികൾ എടുത്താലും ആരും അറിയില്ല. പക്ഷെ ഒരു പ്രതിമയ്ക്ക് മാത്രം, ഈ ദുരന്ത ജന്മങ്ങളുടെ രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കിയവരുടെ പ്രതിമ മാത്രമേ സ്ഥാപിക്കുള്ളൂ. തിരൂര് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലത്ത് മലയാളം സർവകലാശാലയുടെ കേന്ദ്രത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ, അത്ര കോസ്റ്റ്ലിയൊന്നുമല്ല, അത് വയ്ക്കാൻ മാത്രം അനുവദിച്ചിട്ടില്ല. അപ്പോൾ പ്രതിമയോടുള്ള താല്പര്യമൊന്നുമല്ല, അതിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുടെ ഉദ്ദേശ അശുദ്ധിയും എക്കാലത്തിൽ ഏത് കാര്യത്തിലുമുള്ള തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഇതിനകത്തുണ്ട്. അത് സാധാരണക്കാരന് മനസ്സിലാക്കും. ഈ 4.5 കോടി ഉപയോഗിച്ച് പണമില്ലാത്തത് മൂലം പഠനാവശ്യത്തിനായി മൊബൈൽ വാങ്ങാൻ കഴിയാതെ പരക്കം പായുന്ന പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫോൺ വാങ്ങാനായി ഉപയോഗിച്ചിരുന്നെങ്കിൽ 1000 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായേനെ. അതുമല്ലെങ്കിൽ ഈ തുക കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് തുല്യമായി നൽകിയിരുന്നെങ്കിൽ
ദൈവം പോലും സന്തോഷിച്ച് സംസ്ഥാനത്തെ വൻ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കുമായിരുന്നില്ലേ? എഴുതിയ വ്യക്തിയോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇതൊക്കെ അറിയാത്തവരല്ല, ഇതൊക്കെ ചെയ്താൽ അവനവന് കൈയിട്ട് വരാനും ബാക്കി പലതിനും പറ്റില്ല സാറേ. അതുകൊണ്ട് വലിയ ഉപദേശമൊന്നും വേണ്ട, ഞങ്ങളെ ജനങ്ങൾ മഹാഭൂരിപക്ഷത്തോടുകൂടി 96 ലക്ഷം വോട്ട് തന്ന 99 സീറ്റ് ഞങ്ങൾക്ക് തന്ന് അവർ ഞങ്ങളെ ജയിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങനെ ഭരിക്കും, എന്ത് ചെയ്യും എന്നുള്ളതറിയാം. അത് തന്നെ ചെയ്യാനും അത് തന്നെ തുടരാനുമാണ് ഞങ്ങൾക്ക് അവര് പൂർണ്ണ പിന്തുണയും 2-3 ഭൂരിപക്ഷവും എല്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഉപദേശങ്ങളൊന്നും വേണ്ട എന്ന് പിണറായി വിജയനും കൂട്ടത്തിലുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാൻ സാധിക്കില്ല. പിന്നെ ഇവർക്ക് സ്മാരകം ഉണ്ടായേ തീരൂ എന്നാണെങ്കിൽ അതിന് എന്തെല്ലാം മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നു? സെക്രട്ടേറിയറ്റിൻ്റെയും ക്ലിഫ് ഹൗസിൻ്റെയും കൻ്റോൺമെൻ്റ് ഹൗസിൻ്റെയും പേരുകൾ ഇവരുടെ സ്മാരകങ്ങളാക്കാമായിരുന്നില്ലേ? 1 രൂപ പോലും ഖജനാവിന് നഷ്ടമാകുമായിരുന്നില്ല. അതുമല്ലെങ്കിൽ നന്ദൻകോട്ടെ വീട്, ഗൗരിയമ്മയുടെയും കൊട്ടാരക്കരയിലെ സ്കൂൾ, ബാലകൃഷ്ണ പിള്ളയുടെയും സ്മാരകങ്ങളാക്കാമായിരുന്നു. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി, വാൽ കഷ്ണം അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിരിക്കുകയാണ്. 1 നായർ, 1 ഈഴവ, 1 ക്രിസ്ത്യാനി, 1 മുസ്ലിമിനെ കൂടി പ്രതിമ ഉണ്ടാക്കാനായിട്ട് പരിഗണിക്കാമായിരുന്നു. അപ്പം മതേതരത്വം പൂർണ്ണമാവും. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ഇങ്ങനെ ഒരു നല്ല ഒരു മെസ്സേജ് എഴുതിയത് കൊണ്ടാണ് ഞാനത് വായിച്ചത്. ഇത് വികാരത്തിൻ്റെ മെസ്സേജ് അല്ലാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ എന്നും പറയുന്നു, കേരളത്തിൽ എന്ത് ഇനി സംഭവിച്ചാലും 5 വർഷത്തേക്ക് അത് സംഭവിക്കുന്നതിൽ കേരള ജനതയ്ക്ക് ദുഃഖിക്കാനോ വിഷമിക്കാനോ അവകാശമില്ല. പിന്നെ വേണമെങ്കിൽ ദുഃഖിക്കുകയും വിഷമിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, പക്ഷേ നമ്മൾ കീറ്റിവിട്ടവരാണ്. അവർ 5 വർഷം ഞങ്ങളെങ്ങനെ ഭരിക്കുന്ന കാണിച്ചു തന്നവരാണ്. ആ കാണിച്ചു തന്നതിൽ ആഹ്ലാദ തിമർപ്പോടുകൂടി തന്നെയാണ് ഇവരെ കയറ്റിവിട്ടത്. അതുകൊണ്ട് അവർ 5 വർഷം ചെയ്തതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബഹുമതി കിട്ടിയത് കൊണ്ട് അതേ 5 വർഷത്തിൽ ചെയ്തത് കുറേ കൂടി ശക്തമായിട്ട് ഞങ്ങൾ ചെയ്യും എന്നവർ പറഞ്ഞാൽ അവർ 100-ൽ 100% പെർഫെക്റ്റാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും വിരോല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിരോല. KM മാണിക്കും പ്രതിമ ഉണ്ടാക്കും, ഒസാമ ബിൻ ലാദനും പ്രതിമ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാവിന് പ്രതിമ ഉണ്ടാക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ ചെയ്യും. കാരണം അത് ചെയ്യാനുള്ള ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ മന്ത്രിമാർ പറയുകയാണെങ്കിൽ അത് അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. ഓർമ്മിക്കുക, നട്ടവിത്ത് ഏതാണോ അതനുസരിച്ചിട്ടുള്ള മരമേ വരുള്ളൂ. മാവ് നട്ടിട്ട് പ്ലാവ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ വരില്ല എന്നൊരു തറ വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രണാമം.